നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനും സുചാനും കൂടി പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാ. ആക്ച്വലി ഞാൻ എൻ്റെ എനിക്ക് ജോബ് ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നല്ലോ. അപ്പം ഞാൻ ആ ജോബ് ക്വിറ്റ് ചെയ്തു തൽക്കാലത്തേന്ന്. ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, പക്ഷേ ഇപ്പം എല്ലായിടത്തും തുറന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ കമ്പനിയിലും അവർ പറഞ്ഞു ഇനി ഓഫീസിൽ വരണം. അപ്പം ആദ്യം ഞാൻ ഒരു 15 ഡേയ്സത്തേനൊക്കെ നീട്ടിയായിരുന്നു വർക്ക് ഫ്രം ഹോം, പക്ഷെ പിന്നെ അവർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു പറ്റത്തില്ല, ബാക്കി എല്ലാവരും എംപ്ലോയീസ് വരുന്നുണ്ട്, അപ്പം എനിക്ക് മാത്രമായിട്ട് ആ ഒരു കൺസിഡറേഷൻ തരാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഞാൻ വീട്ടിലിരുന്ന് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇപ്പം ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ അത്ര നല്ലതല്ല, ഇപ്പോഴും ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുക, കേസസൊക്കെ ഒത്തിരി പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പം കുഞ്ഞുമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്ത് പോയിട്ട് വരുന്നത് അത്ര സേഫായിട്ട് കരുതുന്നില്ല, അതുകൊണ്ട് തൽക്കാലത്തേന് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇന്നലെ ഞാൻ റിസൈൻ കൊടുത്തു, പിന്നെ ഇന്ന് അതിൻ്റെ എക്സിറ്റ് ഫോർമാലിറ്റീസിന് വേണ്ടി പോയതാ. ഇതാ പോയിട്ട് ഇപ്പം വരുന്ന വഴിയിലാണ്. ഇപ്പം ദ റോഡിലൊക്കെ ഇപ്പം കണ്ടോ, ഇവിടെ ഭയങ്കര കേസസ് കൂടുതലും, എന്നാലും ആൾക്കാർക്ക് ഒരു ഇതും ഇല്ല, റോഡിലൊക്കെ ഭയങ്കര തിരക്കാ. ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ വാച്ചിൻ്റെ ഈ സ്ട്രാപ്പ്, ഇതെനിക്ക് ഗിഫ്റ്റ് തന്നതാ ചോദിച്ചാന്. അപ്പം ഇതിൻ്റെ സ്ട്രാപ്പ് വേറെ ഒന്ന് വാങ്ങിച്ചു കുറേ നാൾ കൊണ്ട് പറയുന്നല്ല പറഞ്ഞു പറ്റിക്കുന്നു. അപ്പം ഈ അതിൻ്റെ ഇടയിൽ ഈ ലോക്ക്ഡൌണും കൂടി വന്നപ്പോൾ നല്ല സൗകര്യമായി. ഇനിയിപ്പം ഇന്ന് പുറത്തിറങ്ങിയപ്പം ഇന്ന് വാങ്ങിച്ച് തന്നെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കടയിലോട്ട് കൊണ്ടുപോവുക. അപ്പം അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ചെടി കാണുന്നതാ, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലസാ, ലക്ഷ്മി വില്ല പാലസ്. ഇപ്പം ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല, ഇത് അടച്ചു വിട്ടേക്കുക. പക്ഷേ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം ക്ലിയർ ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതിൻ്റെ അകത്ത് പോയി ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ എൻട്രൻസ് നിങ്ങൾക്ക് കാണാം. സ്ട്രാപ്പ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നും പറ്റിച്ചു. ആക്ച്വലി മാളിൽ കയറാൻ പറ്റിയില്ല, അവിടെ ഭയങ്കര തിരക്കായിട്ടൊക്കെ തോന്നി, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കയറിയില്ല. പിന്നെ ഇപ്പം അതാ ഞങ്ങളിവിടെ ഡിമാർട്ടി വന്നേക്കോ, കുറച്ച് വീട്ടിലെ സാധനം വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നിങ്ങളെ പുറത്തു നിന്നൊന്ന് കാണിക്കാം. ഇതാ ഡിമാർട്ട്, ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കയറി പോയി സാധനം വാങ്ങിച്ചിട്ട് ഇപ്പം ഇറങ്ങി വന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും ജോബ് ക്വിറ്റ് ചെയ്തു എന്ന് നിങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ എടുത്തത്. ഇനി എന്തായാലും നമുക്ക് വീണ്ടും കാണാം, മീൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഞാൻ പുതിയ പുതിയ വീഡിയോസ് എടുത്ത് ഇടുന്നതായിരിക്കും, കാരണം ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുവാണല്ലോ, ഇപ്പോൾ ഫ്രീ ടൈം ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം ഞാൻ പുതിയ വീഡിയോസ് എടുത്തിടുന്നതായിരിക്കും. ഈ മാസ്ക് ഇങ്ങനെ വെച്ചേക്കുന്നത് ആക്ച്വലി വണ്ടി ഓടിക്കുമ്പോഴും മാസ്ക് ഇടണം എന്നൊക്കെയാണ് പറയുന്നത്, വണ്ടിക്കകത്ത് ഇരിക്കുമ്പം. പക്ഷെ ഇപ്പം നിർത്തി ഇട്ടേക്കുന്നുണ്ടാണ് ഞാൻ ഇപ്പം മാറ്റിയത്. ഓക്കെ, അപ്പം ഞാനൊരു പുതിയ അടുത്ത വീഡിയോ വരുന്നത് ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടായിരിക്കും. കൂടുതലായിട്ടും ഈ ചലഞ്ചിങ് വീഡിയോ ഇടാൻ കാരണം പുറത്തൊന്നും പോകാത്തതുകൊണ്ട് വ്ളോഗ്സൊന്നും എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും എനിക്കാവുന്ന രീതിയിൽ ഞാൻ ഇനിയും പുതിയ വ്ളോഗ്സ് എടുത്തിടുന്നതായിരിക്കും. ഇതുകൊണ്ട് ഞങ്ങൾ നിർത്തിയേണ്ട കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ഡോമിനോസും സബ്വേയും ഒക്കെ ഉണ്ട്.
ആക്ച്വലി സൂചന ഇവിടെ എന്ത് നിർത്തിയിട്ടേക്കുന്നു, വേറെ ഒരു സ്ഥലവും കണ്ടില്ല നിർത്തിയിടാൻ. എന്തായാലും കണ്ടില്ല എന്ന രീതിയിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിനെ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലിനെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് എല്ലാവർക്കും വേറെ ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.